ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിനൊപ്പോ ചപ്പാത്തിക്കൊപ്പോ പുട്ട് അപ്പം ഇതിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പോളം കടല നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിതുപോലെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കടല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കടല വേവിച്ച ആ വെള്ളം തന്നെ എടുത്താൽ മതി. ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. നമുക്ക് നമ്മുടെ ചാറിന് നല്ലൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയാണിത്. അപ്പോൾ ഈ അടിച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് ഈ കടലയോടൊപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ വഴറ്റിയതിന് ശേഷം, സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് അവർ. അപ്പോൾ അതിനേക്കാളും നല്ലത് കടല തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതാണ്. നല്ല ടേസ്റ്റും ആയിരിക്കും, ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, അതിലേക്കുള്ള വെജിറ്റബിൾസാണ് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ, എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഇതിൻ്റെ ഒരു ഫ്ലേവർ വന്നു തുടങ്ങുമ്പോൾ, നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ചേർത്തതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക, എങ്കിലും പെട്ടെന്ന് നന്നായിട്ട് വാടിക്കിട്ടുള്ളൂ. നന്നായിട്ട് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ ഉടഞ്ഞ് കിട്ടാനായിട്ട് നല്ല പ്രയാസമായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു കളർ നമ്മുടെ കറിക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണോ എന്ന് മനസ്സിലാവും. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചാറിൻ്റെ കുറുക്ക് അനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം തോന്നുന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മൾ കടല ഉപ്പ് ചേർത്താണ് വേവിച്ചത്. ഇനി ഞാൻ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്പൈസി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഇതൊരു നാടൻ ടൈപ്പ് അല്ല, ഇത് കുറച്ച് നോർത്തേൺ ടൈപ്പാണ്, എങ്കിലും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല സ്പൈസിയും കൂടിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഈ കടലക്കറി കൂട്ടിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ച് ചോറിനൊപ്പോൾ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ റേഷൻ കടകളിൽ നിന്ന് കിട്ടിയ കടല ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ ദിവസം ഓരോ വെറൈറ്റി പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോയായി വരുന്നവരെ താങ്ക് യു, ബൈ.